എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചേർക്കാനെങ്കിൽ ലൈക്ക് ചെയ്യുക, മക്കം കാണാൻ പോകുന്നേ കമന്റ് ഇടിക്കാൻ പറഞ്ഞോ. കമന്റ് ഇടുക. അപ്പൊ പൊളിക്കുന്നാണല്ലോ വീഡിയോ. ഇത് ഫുള്ള് സെറ്റാക്കണ വീഡിയോ എടുക്കല്ലേ. അലങ്കോലമായി കിടക്കുന്ന ഫാം ഇപ്പോ ഒരുവിധം സെറ്റാക്കി. ഇനി ഇത് സെറ്റാക്കാണ്ട് ഇത് ഫുള്ള് സെറ്റാക്കിട്ട് നമ്മൾ അടുത്ത ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഗപ്പി ഫാം എന്ന് പറഞ്ഞിട്ട്. അതില് ഓൾറെഡി ഒരുപാട് വീഡിയോസ് എല്ലാരും കാണുകയും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഹാരീസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഫാം ആകെ അലങ്കോലായിട്ട് കിടക്കുന്നത് ഒന്ന് വൃത്തിയാക്കി വെച്ചുകൂടെ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു, പിന്നെ എനിക്ക് പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അവന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒക്കെ മാറി സെറ്റായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫാമൊക്കെ ഒന്നാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ കട്ടക്ക് വൈഫും സപ്പോർട്ട് ചെയ്തന്ന്, അവളും ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തതെന്നുകൊണ്ട് പക്കാക്കി വെച്ച്. ഇപ്പോൾ ഫാമിന് കോലം കണ്ടില്ല, വേറെ ലെവലായി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ഇതിൽ പിന്നെ ഗപ്പീസൊക്കെ സെയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ഗപ്പിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് തുടക്കക്കാർക്കാർക്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് പൊട്ടാസ്യം വെച്ച് കലക്കുക ടാങ്ക്. എന്നിട്ട് എന്താ പറയുക, രണ്ട് ദിവസം വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിലേക്ക് ഫിഷിനിറക്കണം. ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി ഇനി വീഡിയോ പറയാം. അതായത് പൊട്ടാസ്യം കലക്കിയിട്ട് ടാങ്കി ഒഴിക്കണം എന്നുള്ള ടൈം പറഞ്ഞത് ആദ്യം ക്ലീൻ ചെയ്യണം പൊട്ടാസ്യമൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ കെമിക്കലും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നത്തെ ബാച്ച് സെയിലായതെന്നുണ്ടെങ്കിൽ ആ ബാച്ചിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ വെള്ളം ഞാൻ അങ്ങനെ പിടിച്ചു വെക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായി കാണാൻ ശ്രമിക്കാം. വേറെ ലെവലാക്കിട്ടപ്പോ ഒരുപാട് സ്ഥലമായി അല്ലേ. ഇതിന് ഡംബോ ഡംബോ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റീസ് ആണ്. കാരണം എന്താ വെച്ചാല് മുന്നത്തെ ബാച്ച് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ വേറെ വല്ല അസുഖങ്ങളെ കാര്യങ്ങളാണ് എല്ലാവരും ക്ലിയർ ആയി പുതിയ ഒരു ടാങ്ക് ആവാൻ ഏറ്റവും ബെറ്റർ ഇതാണ്. അതൊക്കെ ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരു വെറൈറ്റി അല്ലേ നമ്മളും കാണിക്കുന്നേ. നമ്മൾ കുറച്ചില്ല ഇന്നൊരു ടാങ്ക് കഴുകിട്ടോ. ഈ ടാങ്ക് കഴുകിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. ഇതെന്താ വീണ്ടും വന്ന് ഉള്ളു കുറ്റക്കട അങ്ങനെ പോയിക്കാ പോണ്ട് വൈക്കാ പോണ്ട് പോയത് അണ്ടോ പോണ്ട് തെറ്റിയാ എന്നിട്ടോ എന്നിട്ട് കയറിക്കോ ആയി ശരിയാ നിങ്ങളൊക്കെ ആക്കണമെന്ന് വെച്ചാ ഇവിടെ നമ്മള് ഈ ഫ്രിഡ്ജ് ബോക്സ് വെക്കാൻ ഡാബൂക്കുമ്പോഴാണ് ഫ്രിഡ്ജ് ബോക്സ് വെക്കുന്നത്. അതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് വെള്ളം ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ് ഡാബൂക്കുമ്പ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഫ്രിഡ്ജ് ബോക്സ് എടുക്കണം. അപ്പൊ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് വെച്ച് എന്നിട്ട് നമ്മള് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നീ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ മീൻ കുടിക്കൂലല്ലേ. വെള്ളം നിറക്കാടും. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് പാതാമി വെക്കണം. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഫുൾ സപ്പോർട്ട് ചെയ്ത് പണിന്റെ തിരക്കില് നിറക്കാം. അപ്പൊ നമ്മളിവിടെ ഇത് കാണിച്ചു തരുന്നു, ഞങ്ങളിവിടെ നിറച്ച് ഞങ്ങൾ വാഴ വെച്ചാണ്. അപ്പൊ ഈ ഭാഗത്ത് മൊത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബദാമിന്റെ തെങ്ങയും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുന്നത് വായന്തലുണ്ട്. അപ്പൊ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കുഴപ്പമൊന്നും നല്ല റിസൾട്ട് ആണ്. ഇടക്ക് അവിടെ കറമാറൊട്ടി പോയിട്ട് ബദാമിന്റെ എടുക്കും. അപ്പോ ഞങ്ങളിതാ മിക്സമായ ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങളും കിട്ടാം. അതായത് ഇൻഫോസോറി ഉണ്ടാവാനൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടുള്ള സംഭവമാണ്. ഒന്ന് കാണിച്ചു കൊടുത്താ ക്യാമറ അസിസ്റ്റന്റ്, ഒന്ന് അങ്ങനെ നടക്ക്, നമുക്കൊന്ന് കാണിച്ചു കൊടുത്താ കണ്ടാ. ഇതൊക്കെ ഞങ്ങളെ നാട്ടിലെ വായന്തലാണ്. ഇവിടെ ഒരുപാട് വായന്തല കിട്ടും. അപ്പൊ കാര്യതിക ഇതാണ് നമ്മൾ വെക്കുന്നത്. വെള്ളം നമ്മൾ പിടിച്ചു വെക്കുമ്പോ ഓൾറെഡി വായന്തല ഉണങ്ങിയതിലിടും. ഇതുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫസോറി ഉണ്ടാവാനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൽ മീൻ ആക്കാറുള്ളൂ, മീൻ കുഞ്ഞുങ്ങളും ആക്കുക. ആദ്യമൊക്കെ കല്ലിപ്പിട്ട് കൊടുത്തിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് കല്ലിപ്പം നിർത്തി കൊടുക്കലില്ല. കോൺഫിഡൻസ് കൂടിയുണ്ട് തോന്നുന്നു, വലിയ പ്രശ്നങ്ങൾ കാണാത്തോണ്ട് വായന്തല മാത്രം ഒതുക്കിയിരിക്കുന്നു. ഇനി പിന്നെടുക്കാം. ഈ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലി മുസൈക്ക് ഓൾഡ് ലൈനേജ് ആയിരുന്നു. അത് മൊത്തം ഒഴിവാക്കി ക്ലീൻ ചെയ്ത് ഞാൻ അടുത്ത ബാച്ചിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് പൊട്ടാസിയിട്ട് കലക്കണം. എന്നിട്ട് അടുത്ത ബാച്ചിന് ഇറക്കണതും പ്ലാറ്റിനം നമ്പർ ബി ഗിയർ ന്യൂ ലൈനേജാണ് ഇതിൽ ബൾക്ക് അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ആഴ്ചകളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ചിടുക. ഗപ്പീസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ വളർത്തേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നതാണ്. അപ്പോൾ മാക്സിമം സെറ്റാക്കി തരിക, പവർ തരിക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സഹിക്കുക, അല്ലാതെ വേറെ നിവർത്തില്ല. ടാറ്റ, ബൈ ബൈ, സീ യു.